ഞാൻ റിൻസി ജോൺസൺ. റിൻസിസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ഒരു വ്യത്യസ്തമായ കാഴ്ച നിങ്ങളെയും കാണിച്ചിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നോക്ക്. സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ഓയിൽ ഉണ്ടാക്കുന്ന മെഷീൻസ് ആണ് ഇവിടെ കാണുന്നതെല്ലാം. ഇതിന്റെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. ഇതിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയണം. നമ്മളിൽ പലരും കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇതല്ലേ. അപ്പൊ നമുക്ക് ഈ കാഴ്ചകളെല്ലാം ഒന്ന് കാണണം. ഇത് എന്തിനൊക്കെയാണ്, ഇവിടെ എന്തൊക്കെ ഓയിലാണ് ഉണ്ടാക്കുന്നത് എല്ലാം നമുക്കൊന്ന് അറിയണം. ആ ഓയിലിന്റെ ഉപയോഗങ്ങളും അറിയണം അല്ലേ. അപ്പൊ നമുക്ക് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരൊന്ന് പറയുവോ? എന്റെ പേര് രമേഷ്. ഇവിടെ എത്ര നാളായിട്ട് ഈ സംഭവം തുടങ്ങിയിട്ട്? ഇതിപ്പോ ഞാൻ 2005 തുടങ്ങിയതാണ്. ഇവിടെ നമ്മുടെ പലർക്കും പല കർഷകർക്കും അറിയില്ല അല്ലേ, ഈ ജാതിയുടെ ജാതിക്ക കൊണ്ടുള്ള ഇത് ഓയിൽ ഉണ്ടാക്കാന്നോ, അല്ലെങ്കിൽ ചുക്ക് കൊണ്ട്, അല്ലെ പിന്നെ വേറെ എന്തൊക്കെയാ, ഗ്രാമ്പൂ, ഇതുകൊണ്ടുള്ള ഓയിലുകൾ ഉണ്ടാക്കാം എന്നുള്ളത് ചിലവർക്ക് അറിയത്തില്ലായിരിക്കാം. ചിലർക്കൊന്നല്ല, പലർക്കും അറിയില്ല. ഇപ്പഴും പലരും ചോദിക്കുന്നുണ്ട് ചുക്കിന്റെ അകത്തൊക്കെ ഓയിൽ ഉണ്ടോ. ഉണ്ടോ? അല്ലെ, ഈ നമ്മൾ എടുക്കുന്ന തന്നെ ഈ പൊട്ട ജാതിക്കയാണ് ഏറ്റവും കുറഞ്ഞ ജാതിക്കാരൻ. അതിന്റെ അകത്ത് ഓയിൽ ഉണ്ടോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട് ഇപ്പോഴും. അതെ അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത് എടുക്കുന്നത്, ഇത് ഏത് രീതിയിലാണ് ഇത് പ്രോസസ് ചെയ്യുന്നത്, ഒന്ന് വിശദീകരിച്ചു തരാം. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്, സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഇത് പൊടിച്ച ഈ സാധനം, ഏതപ്പോ ചുക്കായാലും ജാതിക്കായാലും പൊടിച്ച് ഇതിന്റെ അകത്ത് ലോഡ് ചെയ്യുക, എന്നിട്ട് വെള്ളം തിളപ്പിച്ച് സ്റ്റീം വരിക. സ്റ്റീം ഇതിന്റെ അടിയിൽ കൊടുത്തിട്ട് അതിന്റെ ആവി നീരാവി വരുന്ന കണ്ടൻസേറ്റ് ചെയ്യുക. ആ കണ്ടൻസേറ്റ് ചെയ്യുന്ന വെള്ളവും ഓയിലും കൂടി കൂടി സെപ്പറേറ്ററിലേക്ക് വരും. സെപ്പറേറ്ററിൽ വന്നിട്ട് ഇത് തരംതിരിക്കും, വെള്ളവും ഓയിലും തിരിച്ചെടുക്കും. എന്നിട്ട് അത്രേ ഉള്ളത്. പിന്നെ അത് കൊണ്ടുവന്ന ഓയിലിൽ ചിലച്ച ജലാംശം ഉണ്ടാവും, അത് കൊണ്ടുപോയിട്ട് ഫിൽട്ടർ ചെയ്യണം. ഇത് നമ്മള് പണ്ട് കാലത്ത് നമ്മുടെ കാർന്നോമാര് തെരുവൊക്കെ മാറ്റിയായിരുന്നു അല്ലേ, അതേ പ്രോസസ് തന്നെ. മോഡേൺ ആയിട്ടുള്ള മോഡേൺ, അത് ചെമ്പിൽ ഇട്ടിട്ട് തിളപ്പിച്ചാണ് എടുക്കാറ്. ഇതേത്തോടെയും മോഡേൺ ടെക്നോളജി ആയിരുന്നു മാത്രം. അങ്ങനെ ഇവിടെ എന്തൊക്കെയാണ് ചേട്ടൻ ഓയിലാക്കുന്നത്? ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ചുക്ക്, ജാതിക്ക, പിന്നെ മൈനർ സ്പൈസസ് ആയിട്ട് എല്ലാ സാധനവും ചെയ്യുന്നുണ്ട്. എന്ത് സാധനം വേണമെങ്കിലും ചെയ്യാം. ചെയ്യാം. അപ്പൊ ഈ ഈ ജാതിക്കയൊക്കെ അതിന്റെ ഓയിലൊക്കെ എങ്ങോട്ടേക്കാ കൊണ്ടുപോവാ, ഇതിന്റെ ഉപയോഗം എന്താ? അത് ഫ്ലേവർ ഇൻഡസ്ട്രീസിൽ പോകുന്നുണ്ട്, പിന്നെ ഫാർമസ്യൂട്ടിക്കല്, ബാം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അതേപോലത്തെ കമ്പനികളുണ്ട്. പിന്നെ എക്സ്പോർട്ടേഴ്സ് എടുക്കുന്നുണ്ട് നേരെ എക്സ്പോർട്ടിന് വേണ്ടിട്ട്. ഇന്ത്യൻ സെയിൽസ് കുറവാണ്, എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ഇന്ത്യയിൽ ഇതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടോ, കേരളത്തിൽ ഇതിന് വാല്യൂ ഉണ്ടോ, ഇതൊന്നും നോക്കാതെ ചേട്ടന് ഇത് എന്ത് ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ ഒരു സംഭവം ആരംഭിച്ചത്? ഞാൻ എന്റെ എക്സ്പീരിയൻസിന്റെ മുകളിൽ തുടങ്ങിയതാണ്. ഇതെങ്ങനെ അറിയായിരുന്നു ഇതിനെ പറ്റി? ഞാൻ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു, മാർക്കറ്റിംഗിലായിരുന്നു, ഈ സ്പൈസ് ഓയിൽസ് കമ്പനി ആയിരുന്നു. ഓ, അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് തുടങ്ങിയതാണ്. ഇത് തുടങ്ങി കഴിഞ്ഞപ്പോ നമുക്ക് ആ ഉദ്ദേശിച്ച അത്ര ഒരു സക്സസ് ഒക്കെ ആയായിരുന്നു? ഉദ്ദേശകാലം കൂടുതലായായിരുന്നു. അതെ അല്ലേ, കുഴപ്പമില്ലായിരുന്നു. ഇത് നമ്മൾ എത്ര ഓയിൽ കഴിഞ്ഞ ശേഷമാണ് ഇത്തിരി ബുദ്ധിമുട്ട് വന്നത്. അതെ, എത്ര ഓയിൽ ഉണ്ടാക്കിയാലും നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് സെയിൽ ആവുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പം ഈ ഇത് ഗ്രാമ്പൂന്റെ ഒക്കെ ഉപയോഗം എന്താ ഏട്ടാ? ഗ്രാമ്പൂന്റെ ഗ്രാമ്പൂ ഫ്ലേവർ ഇൻഡസ്ട്രിയാണ് അധികം, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ പോകുന്നുണ്ട്. ഈ മൂന്ന് ഐറ്റം ആണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഒരു ഒരു എത്ര കിലോയിൽ എത്ര ഓയിൽ ഇട്ട് അതിന്റെ അളവൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? അതിപ്പോ ചുക്കാണെങ്കിൽ 2 കിലോ 100 കിലോയ്ക്ക് 2.2 വരെ കിട്ടും, 2.2% ഓയിൽ കിട്ടും. ഓയിൽ കിട്ടും. ജാതിയിലാണെങ്കിൽ? ജാതിയാണെങ്കിൽ 4 to 7 വരെ, അത് സീസണിന്റെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഏരിയ ടു ഏരിയ, സോയിലിന്റെ വ്യത്യാസം അനുസരിച്ച്, ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. 4 to 7 വരെ കിട്ടുന്നുണ്ട്. അതിന് നമുക്ക് ഇത്രയും ഇത് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിന് ലാഭകരമാണ് ഏട്ടാ? ലാഭം ജാതിക്ക ഇപ്പോഴത്തെ അവസ്ഥയിൽ ലാഭകരമല്ല. അല്ല, വിലയില്ല. വില ഓയിലിന്റെ റോ മെറ്റീരിയലിന്റെ വിലയുടെ ബേസ് നോക്കുമ്പോ ഓയിലിന് വില വന്നിട്ടില്ല, വില കുറവാണ്. ഈ ഒരു വർഷമേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ഈ കുറച്ച് നാളത്തെ പ്രശ്നമുള്ളൂ, കുഴപ്പമില്ല. അതിനു മുമ്പേ എന്ത് വിലക്ക് പോവായിരുന്നു ഓയിലൊക്കെ? അത് ഓരോ സീസൺ അനുസരിച്ച് വ്യത്യാസം. അതെ അല്ലേ, സീസൺ 4500 രൂപയൊക്കെ വിലയുണ്ട് ഓയിലിന്. ഓയിലിന് 1 ലിറ്ററിന് 1 കിലോ കിലോയാ? അതെ. ആ ഓക്കെ. 1 കിലോ എന്ന് പറയുമ്പോ ഒരു 970 ഗ്രാം അല്ല, 1 കിലോ എന്ന് പറയുമ്പോ 1 ലിറ്റർ 200 ഗ്രാമിന്റെ അടുത്ത് വരും. അപ്പൊ ചേട്ടന് ഇത് എങ്ങനെയാ സെയിൽ ചെയ്യുക? ആൾക്കാർ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ചെയ്യണം. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഞാൻ ചെയ്യുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ്? ഓക്കെ. പുറത്തുനിന്നുള്ള ആൾക്കാരാണ് വരുന്നത് അല്ലേ? ഇന്ത്യയുടെ പോലെ തന്നെ, പിന്നെ ഇന്ത്യ തന്നെയുള്ള മാനുഫാക്ചറേഴ്സ്, ആക്ച്വൽ യൂസേഴ്സ് ഉണ്ട്, പിന്നെ എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. ഇത് ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട് ഏട്ടാ?
ഇതിന്റെ അകത്ത് ചുക്കൊക്കെ ആകുമ്പോ ഒരു 200 കിലോ ഇതിൽ കയറും. ഇതിലാണെങ്കിൽ 500 കിലോ 400 കിലോ കയറും. ഇതിൽ 700 കിലോ വെച്ചു. എത്ര ദിവസം കൊണ്ടാ ഇത് ഓയിൽ ആവുന്നത്? ചുക്ക് 24 മണിക്കൂർ മതി. 24 മണിക്കൂർ മതി. ജാതിക്കാണെങ്കിൽ 48 മണിക്കൂർ. അപ്പൊ ആ ഒരു ടൈമിൽ ഇത് നമ്മള് ഗ്യാസ് ആണോ തീ? അല്ല, വിറകില ചെയ്യുക. അതാ 24 മണിക്കൂറും പ്രോസസ് ആണ്. അപ്പൊ ഇത് ഉറങ്ങാതെ ഒരാള് മൂന്ന് ഷിഫ്റ്റ് ആൾക്കാരുണ്ട്, ഷിഫ്റ്റ് വെച്ചിട്ട് ആൾക്കാര്. എന്നിട്ട് ലാസ്റ്റ് ഇത് എടുത്തതിന് ശേഷം വീണ്ടും ഫിൽട്ടർ ചെയ്യണം. ആ ഓയില് വീണ്ടും ഫിൽട്ടർ ചെയ്യണം. അതിൽ ജലാംശം ഉണ്ടാവും. അതിന്റെ മെഷീൻ ഏതാ? അത് മെഷീൻ ഒന്നും ഇല്ല, അകത്ത് ചെറിയ പൗഡർ ഉണ്ട്. ആ പൗഡർ ഇട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ വേസ്റ്റ് പൗഡർ എന്ത് ചെയ്യും? നമുക്കൊരു വേസ്റ്റ് ഉണ്ട്, ഇത് കഴിഞ്ഞ വേസ്റ്റ് ആ, അത് ഇതിന് പോകാം. ഈ ഫയറിങ്ങിന് വേണ്ടി പോകും, പിന്നെ വളത്തിനൊക്കെ പോകും. അങ്ങനെ അതും നമുക്ക് വരുമാന മാർഗ്ഗം. ആ, ചെറിയ വരുമാനമാണ്. അതെ അല്ലേ? ഇതിൽ വേസ്റ്റ് ഇല്ല, സ്പൈസസിന്റെ ഇതിൽ വേസ്റ്റ് ഒന്നും ഇല്ല, എല്ലാം യൂസ്ഫുൾ ആണ്. അതെ അല്ലേ? എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട്? ഞാൻ 2005 തുടങ്ങിയത്. 2005 മുതൽ. ഓക്കെ, ഇത് ഇവിടുന്നാണ് പ്രോസസിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങുന്നത്. ഇത് ചുക്കാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോ ലോഡ് ഇനി വരാനുണ്ട്. ലോഡും കൂടെ വന്നതിന് ശേഷമേ ഇവർ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പം ഇത് ഇത് കണ്ടോ, ഇതാണ് ഉണങ്ങി കൊണ്ടുവന്ന ചുക്ക്. ഈ ചുക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ ഇത് എങ്ങനെയാട്ടാ, ഇത് പൊടിക്കുക അല്ലേ? ആ, ഇത് പൊടിക്കാൻ വെച്ചാൽ ആദ്യം ഇത് ക്ലീൻ ചെയ്യും. ഇതിൽ ഈ പൊടി ഉള്ളതൊക്കെ പൊടി കളഞ്ഞിട്ട്, പൊടി ഉണ്ടാവും, കല്ലുണ്ടാവും, അതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം. ക്ലീനിങ് എങ്ങനെയാ? ക്ലീനിങ് നമ്മളെടുത്ത് അരിപ്പുണ്ട്, വലിയ അരിപ്പുണ്ട്, പൊടിയൊക്കെ അങ്ങ് പൊക്കോളും. പൊടി പൊക്കോളും. അതിനുശേഷം ഇത് പൊടിക്കാൻ വൈബ്രേറ്റർ വെച്ചിട്ടുള്ള മോട്ടർ വെച്ചിട്ടുള്ള, അപ്പൊ അതിൽ വെച്ചപ്പോ പൊടിയൊക്കെ പോകും. ബാക്കിയുള്ള കൊണ്ടുപോയിട്ട് പൊടിക്കണം. ഇനി നമ്മൾ അത് മുതൽ നമുക്കൊന്ന് കാണാം ഇല്ലേ. അപ്പൊ നമ്മൾ അവിടുന്ന് ചുക്കെടുത്തു, അത് ക്ലീൻ ചെയ്തു, അതിനുശേഷം ഇവിടെ ഇട്ട് പൊടിച്ചു. ഇതില് ഇടും, എന്നിട്ട് മോട്ടോർ ഓൺ ചെയ്യുമ്പോ പൊടിച്ച് ഇതിൽ കൂടെ സാധനം. ഓക്കെ, അപ്പൊ ഇത് ജാതിക്കുരു ആണേലും ഗ്രാമ്പൂ ആണേലും വേറെ മെഷീനാണ്? വേറെ പൊടിക്കില്ല, ഗ്രാമ്പൂ പൊടിക്കത്തില്ല. പൊടിക്കില്ല, അങ്ങനെ തന്നെയാണ്. ഈ ചുക്ക് മാത്രമേ ഇതിനകത്ത് പൊടിക്കൂ? ജാതി പൊടിക്കുന്ന വേറെ മെഷീൻ. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ആ ചാക്കിലാക്കും. ചാക്കിലാക്കിട്ട് ഇതിന്റെ അകത്ത് കൊണ്ടുവന്ന്, ഇപ്പൊ നമ്മൾ അവിടുന്ന് മെഷീനിൽ പൊടിച്ചു കൊണ്ടുവരുന്ന സാധനം ചാക്കിക്കൊണ്ട് ഇതിന്റെ അകത്തിടും. ഇതിന്റെ അകത്ത് ലോഡ് ചെയ്യും. ഇത് എത്ര കിലോ വരെ പോകുന്നിട്ട? ഈ കെറ്റിലിൽ നമ്മൾ ചുക്കാണെങ്കിൽ 400 കിലോ ലോഡ് ചെയ്യാം. ജാതി ആണെങ്കിലോ? ജാതി 500 കിലോ ലോഡ് ചെയ്യും. 500 കിലോ. അതെ, അയ്യോ, ഇത് വലിയ വലുതാട്ടോ. ഇതിലും വലുതാണ് അത്. അതെ അല്ലേ? ഒരേ സമയം എത്ര കിലോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും? ചുക്കാണെങ്കിൽ 2200 കിലോ ഒരു സമയം, 2400 കിലോ ഒരു സമയം പോകും. അപ്പൊ ഒരു സമയം ചുക്ക് ഇടുവാണെങ്കിൽ ഇതിലെല്ലാം ചുക്ക് തന്നെ പോകത്തുള്ളൂ? അല്ല, ഈ 5 എണ്ണത്തിലും വേണേ 5 സാധനം ചെയ്യാം. എല്ലാം നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. എന്റെ ബാക്കി മെഷീൻ, ഇതിന്റെ കണക്ഷൻ ആയിട്ടുള്ള മെഷീൻസ് ഇല്ലേ, എല്ലാം സെപ്പറേറ്റാ. അപ്പൊ അതുകൊണ്ട് 5 എണ്ണത്തിലും വേണേ 5 സാധനം ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ 5 എണ്ണം ചേട്ടനുണ്ട്. അപ്പൊ ഇതില് ഓരോന്നിലും ഓരോന്ന് വേണമെങ്കിലും ഇടാം. അപ്പൊ ഇതിനകത്ത് തന്നെ 400 കിലോ അല്ലേ? ചുക്കാകുമ്പോ 400 കിലോ 400 കിലോ ഇതിനകത്ത് ചെയ്യും. അതിനുശേഷം ഏതാ പ്രോസസിങ് ആയിട്ട്? ഇതില് ലോഡ് ചെയ്തതിന് ശേഷം അടിയിൽ താഴെയാണ് പ്രോസസിങ്. സ്റ്റീം കൊടുക്കണം. അത് ബോയിലറ്. ബോയിലറിൽ വെള്ളമുണ്ട്. അപ്പുറം വിറക് കത്തിച്ച് അതിന്റെ സ്റ്റീം എടുത്ത് അപ്പൊ വെള്ളം തിളപ്പിക്കും. ഈ സാധനം ഇത് എങ്ങോട്ടാ ഈ പോണത്? ഇപ്പൊ അല്ല, ഇതിലൊന്നും പോവില്ല, പോവില്ല, അകത്ത് കിടക്കുള്ളൂ. ഇതകത്ത് അടപ്പും വെച്ച് ലോക്ക് ചെയ്യും. അപ്പൊ ഇവിടുത്തെ പ്രോസസ് കഴിഞ്ഞു. കഴിഞ്ഞു. പിന്നെ അപ്പറേന്ന് ബോയിലറിന്റെ അവിടെ നിന്ന് തുടങ്ങുള്ളൂ. ആ, പിന്നെ ഇനി അവിടെ നിന്ന് തുടങ്ങും. അടുത്ത സെക്ഷനിലേക്ക് ഇതിലേക്കാ പോകുന്നത് അല്ലേ? അടുത്ത ഇതിലേക്കാണ് വരുന്നത്. ഇത് ബോയിലർ. ഇതിനകത്ത് വെള്ളമുണ്ട്. ഇതിലവിടുന്ന് വിറകിട്ട് കത്തിക്കും. വിറക് കത്തിക്കും. വിറക് കത്തിച്ച് അതിന്റെ വെള്ളം തിളപ്പിക്കും. ആ വെള്ളം തിളപ്പിച്ചിട്ട് വരുന്ന ആവി, ആവി പൈപ്പ് ലൈൻ വഴി വന്നിട്ട് ഇതിലെ വന്ന് ഇതിന്റെ അകത്തേക്ക്, ഇവിടെ ഉണ്ട് അതിന്റെ വാൽവ് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ഇതിന്റെ അകത്തേക്ക് കൊടുക്കും. അപ്പൊ ആവി ആവി അടി കൊടുത്തു കഴിയുമ്പോൾ ഈ നമ്മൾ എന്തിനാണ് അതിന്റെ അകത്ത് ലോഡ് ചെയ്തതിന് ചുക്കായാലും ജാതിക്കായാലും അതിന്റെ ഉള്ളിക്കൂടെ ആവി കയറി വന്ന് മുകളിക്കൂടെ വന്ന് ആ ആവി കണ്ടൻസറിൽ വരും. കണ്ടൻസറിൽ വന്നിട്ട് കണ്ടൻസേറ്റ് ചെയ്ത് ഈ സെപ്പറേറ്ററിൽ വരും. അപ്പൊ ഈ ആവിയും ഈ നമ്മൾ ഇട്ടേക്കുന്ന സാധനത്തിന്റെ ഓയിലും വെള്ളവും കൂടി കൂടിയിട്ടാണ് ഇതിൽ വരുന്നത്. ആ എന്നിട്ട് സെപ്പറേറ്ററിൽ വന്നിട്ട് അത് തരംതിരിക്കും. എത്ര സമയം കൊണ്ട് ഓയിൽ വന്നു തുടങ്ങും ചേട്ടാ?
ചുക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു 40-45 മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ജാതിക്കാൻ മാക്സിമം ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഓയില് വന്നു തുടങ്ങും. അതുപോലെ പിന്നെ ഗ്രാമ്പൂ എല്ലാം തന്നെ ഒരു മണിക്കൂറിനും വന്നു സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ 24 മണിക്കൂർ പ്രോസസ്സിംഗ് നടന്നു. ചുക്കാവുമ്പോ 24 മണിക്കൂർ കൊണ്ട് തീരും, ജാതിക്ക ആകുമ്പോൾ 48 മണിക്കൂറാവും, ഗ്രാമ്പൂ ആകുമ്പോ 72 മണിക്കൂറാവും, കാടമ്പ 60 മണിക്കൂർ. അങ്ങനെ ഓരോന്നിനും ഓരോ ടൈമിംഗ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഊതൊക്കെ ഇട്ട് മാറ്റാൻ പറ്റും. ഊതിട്ട് ചെയ്യാം. ചെയ്യാം അല്ലേ ചേട്ടാ? അതിന്റെ തുടങ്ങിയിട്ടില്ല. ഊതം ചെയ്തിട്ടില്ല. ഒരു പാട്ട് ഇങ്ങനെ സംസാരിച്ച് റെഡി ആയിട്ട് നിക്കണ്ട്. ഇത്രയും മെഷീൻസ് ഉണ്ടല്ലോ. കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഒരുപാട് ആൾക്കാരുടെ ഇപ്പൊ ഊതുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ചേട്ടൻ അത് ചെയ്തു കൊടുക്കുമോ? ചെയ്തു കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ മെഷീൻ ഇങ്ങനെ നമ്മള് കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ ഇതുപോലെയുള്ള ആശയങ്ങൾ, ഊതാണെങ്കിലും മറ്റുള്ള സാധനങ്ങളും. ഇത് ചെറിയ ലോഡ് പറ്റത്തില്ല, ഇത് ബൾക്കായിട്ട് വേണം അല്ലേ ഏട്ടാ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എണ്ണ ആക്കി കൊടുക്കും ഏട്ടാ. ബൾക്കായിട്ട് കൊണ്ടുവരുന്നവർക്ക് ചെയ്തു കൊടുക്കാം, ഓയിലാക്കി കൊടുക്കാം. ചേട്ടന് അതിന്റേതായ ഒരു റേറ്റ് ചേട്ടന് കിട്ടിയാൽ മതി അല്ലേ? അതെ, അങ്ങനെയും ചേട്ടൻ ചെയ്തുതരും. അപ്പം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഞാൻ ചോദിച്ചതല്ലാതെ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട്, ഇല്ലെങ്കിൽ ചേട്ടനെ ഒന്ന് വിളിച്ചാൽ ചേട്ടൻ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഇനിയിപ്പോ എന്താ ഏട്ടാ ഇതിന്റെ ലാസ്റ്റ്? ഇതിന്റെ നമുക്ക് ഏതെങ്കിലും ഇതിന്റെ ഓയിൽ ഇവിടെ കാണിക്കാനുണ്ടോ? ജിഞ്ചറിന്റെ ഓയിൽ ഉണ്ട്. ജിഞ്ചറിന്റെ ഓയിൽ ഉണ്ട് അല്ലേ, നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഇതിനകത്താണ് ഓയിൽ സ്റ്റോക്ക് ചെയ്യുന്നത് അല്ലേ? എന്നിട്ട് ഇത് ആവശ്യത്തിന് നമ്മള് ബാരലിനകത്ത് നിറക്കും. ആവശ്യത്തിന് ഇതേപോലത്തെ ക്യാൻസിലേക്ക് പാക്ക് ചെയ്യും. എന്നിട്ട് ഇതാ ഇതാണ് നമ്മുടെ ഓയിൽ അല്ലേ ഏട്ടാ? ചുക്കിന്റെ ഓയില് കണ്ടോ, സാമ്പിളാണ് ഇത്. ശരിക്കും ആ ഒരു ശരിക്കും ചുക്കിന്റെ ഓയിൽ തന്നെ, പ്യുവർ സാധനമാണ്. ആ ഇവിടം വരെ അടുക്കാൻ പറ്റുള്ളൂ. അതെ, മൂക്കിന്റെ ഇങ്ങോട്ട് വരത്തില്ല, അത്രയും സ്ട്രോങ് ആണ് സാധനം. കണ്ടോ, ഇതുപോലെ എല്ലാത്തിന്റെയും കഴിഞ്ഞതാണ്. ജാതിയുടെയും ഗ്രാമ്പൂവിന്റെയും ഒക്കെ ഓയില് കഴിഞ്ഞു, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്ത. ഇപ്പൊ റണ്ണിങ്ങിലുള്ളത് ഇതിന്റെയാണ്, ചുക്കാണ്. ഇത് ഗ്രാമ്പൂവിന്റെ ഓയിലാണ്. ഇത്രയും വരെ അടുക്കാൻ പറ്റുള്ളൂ. ജലദോഷമൊക്കെ ഉണ്ടെ വേഗം മാറിക്കോളും കേട്ടോ. ഇത് കൊറോണ ടൈമിലൊക്കെ ഇത് ഭയങ്കര ഉപയോഗം. നല്ല സെയിലായിരുന്നു. അതെന്നാന്ന് ചോദിച്ചാൽ ഇത് പ്രതിരോധ ശേഷിക്ക് ഒത്തിരി നല്ല ജിഞ്ചറും നല്ലായിരുന്നു അല്ലേ. അടപ്പ് തുറക്കാതെ മണത്തിട്ടും ഭയങ്കര സ്മെല്ല. ഞങ്ങൾക്ക് അത്ര അറിയാൻ പറ്റില്ല, എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതെ അതെ, അതാണ്. ഇതിനകത്ത് കയറുമ്പോ തന്നെ ഒരു സ്പൈസസിന്റെ സ്മെല്ലല്ലേ, അതുകൊണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടു സുഗന്ധദ്രവ്യങ്ങളിൽ എങ്ങനെയാണ് ഓയിൽ എടുക്കുന്നതെന്നുള്ള പ്രോസസ് ഒക്കെ നിങ്ങൾ കണ്ടു. അപ്പം ഞാൻ ഇപ്പം ജിഞ്ചറിന്റെ ആണ് നമുക്കിപ്പോ അതേ എന്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും ബൾക്കായിട്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഊതിൻ്റെയൊക്കെ ഇതുപോലെ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സാധനം കുറേ ഉണ്ടെങ്കിൽ, ചെറിയ തോതിലുള്ളത് പറ്റത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അങ്ങനെയുള്ള സഹായങ്ങളും ചേട്ടൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. ബൈ.